ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാനിവിടെ ഒരു നമ്മുടെ വൈറലായിട്ടുള്ള ബബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനായിട്ട് എൻ്റെ കയ്യിൽ സ്ട്രോ ഒന്നുമില്ല ഗൈസ്. അപ്പം ഞാനൊരു കടലാസ് കൊണ്ടൊരു സ്ട്രോ ഉണ്ടാക്കുകയാണ്. സ്ട്രോ ഇങ്ങനെ ചുരിച്ച് 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 ഉണ്ടാക്കിയിട്ട് ഒരു ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒരു സ്ട്രോയുടെ രൂപത്തിലാക്കിയെടുത്തു. നമുക്ക് ഊതാനൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രോയുടെ രൂപത്തിലാക്കിയിട്ട് എടുത്തിട്ട് ഞാനതിനൊരു മാസ്കും ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം എന്താണെന്നറിയോ, നമ്മുടെ സ്വന്തം കത്രികയാണ്. അപ്പോൾ ആ കത്രിക എടുക്കുന്ന തിരക്കിലാണ് ഞാൻ. കണ്ടില്ലേ കത്രിക, നല്ല മൂർച്ചയുള്ള കത്രികയാണ്. ഇനി ഈ കത്രിക കൊണ്ട് നമുക്ക് ഈ ടാപ്പിനുണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ട്രോ ആ ടാപ്പിൻ്റെ നടുക്ക് വെച്ചിട്ട് അത് മടക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വളരെ ഉത്സാഹത്തോടെ ഞാൻ ഈ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കൊരു നല്ലൊരു ബബിൾ ഉണ്ടാക്കണം. ആ ബബിൾ ഉണ്ടാക്കുന്നതിൻ്റെ പിറകിൽ ഒരു സസ്പെൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് അറിയണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വരെ കാണണം. ഓക്കെ, അപ്പോൾ ഞാൻ ബബിൾ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ഗൈസ്. മുറിച്ചെടുത്തിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ ഞാൻ ഷോപ്പിലായുള്ളത് അതുകൊണ്ട് എൻ്റെ അടുത്ത് ഹീറ്റ് ചെയ്യാൻ ഡ്രയറൊന്നുമില്ല, ഹെയർ ഡ്രയറൊന്നുമില്ല. അപ്പോൾ ഹീറ്റ് ചെയ്യാണ്ട് നമുക്ക് ബബിൾ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പിലൊന്ന് മുറിച്ച് കൊടുക്കണം. മുറിച്ച് കൊടുത്തിട്ട് ഞാൻ ആ ബബിൾ ഉണ്ടാക്കാൻ വേണ്ടി ഊതാൻ പോവാണ് ഗൈസ്. അതിൻ്റെ മേലെ ലാസ്റ്റിക്കറൊക്കെ എടുത്തി മാറ്റണം, എന്നാലേ നമുക്ക് ബബിൾ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഊതാണ് ഗൈസ്. നോക്ക് എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഊതിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ബബിളുമില്ല, ഒന്നുമില്ല. പക്ഷെ തോൽക്കില്ല, ഞാൻ തോൽക്കില്ല. അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ വീണ്ടും ചെയ്യും, എന്നുവെച്ചാൽ വീണ്ടും മുട്ടുവിന് തുറക്കപ്പെടും എന്നല്ലേ. നമ്മൾ ഏതൊരു പണിയും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ വിജയം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ട്രൈ ചെയ്യാൻ പോവാണ്. നോക്കാം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ വൈറലായിട്ടുള്ള ബബിൾ എല്ലാവരും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും പറ്റും. പറ്റാത്തതായിട്ട് ഈ ഒരു ലോകത്തൊന്നുമില്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലേ നമുക്ക് എന്നും പറ്റുള്ളൂ. ഞാനിത് രണ്ടാമതും അതേപോലെ ടാപ്പ് ഒട്ടിച്ചിട്ട് എന്താ അപ്പുറം അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ബബിൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കാറ്റൊക്കെ പോയിട്ട് നമുക്ക് ബബിൾ ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ മുമ്പത്തെ പോലെ തന്നെ അതിൻ്റെ ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ മേലെയുള്ള സ്റ്റിക്കർ മാറ്റിയിട്ടാണ് ഊതാൻ വേണ്ടി പോകുന്നത്. ഇപ്രാവശ്യം നമുക്ക് ബബിൾ ഉണ്ടാവുമെന്ന് നോക്കാം. നോക്കാം എങ്ങനെയല്ലേ, നമ്മൾ പ്രയത്നിച്ചു കൊണ്ടേ ഇരിക്കുക, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ മേലെയുള്ള സ്റ്റിക്കർ ഇങ്ങനെ അടുത്തി മാറ്റാണ് ഗൈസ്. എൻ്റെ ഇപ്രാവശ്യവും ഞാൻ കഷ്ടപ്പെട്ട് ഊതാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ ബബിള് വന്നെത്തി. കണ്ടില്ലേ, മുട്ട് വീൺ തുറക്കപ്പെടും എന്നാണ് ഈ ഒരു കാര്യം. ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയ ബബിൾ കിട്ടി. ചെറിയൊരു ടാപ്പിൻ്റെ കഷ്ണം കൊണ്ട് വലിയൊരു ബബിളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ബബിൾ ഞാൻ ഉണ്ടാക്കാൻ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണെന്നറിയോ, ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ കഷ്ടപ്പെട്ടതിൻ്റെ ഇതായിട്ട് എനിക്ക് പിന്നെ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അത് ഇന്നായിരുന്നു എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. അതായത് ഞാൻ ഈ വീഡിയോ ഇടുന്ന ഇന്നല്ല, ഇന്നലെയാണ് എനിക്ക് സാധിച്ചത്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ട് കാണിച്ചു തരാം. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ പ്രയത്നം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ ബബിൾ വരെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രയത്നത്തിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. വെയിറ്റ് ആൻഡ് സീ. ഇപ്പം ആവും ഗൈസ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ച് സ്ലോ ആയിപ്പോയി. എന്ത് ചെയ്യാനാ, അത് എഴുതി കഴിഞ്ഞത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്താണുള്ളത്.
ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ഫാമിലി 10,000 സബ്സ്ക്രൈബർ കടന്നിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രയത്നിച്ചിട്ട് ഈ പബ്ലിക് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.